ഇന്ന് ഉയർപ്പുകാലത്തിൻ്റെ ആദ്യ വെള്ളി. പൗരസ്ത്യസഭയിൽ സകല വിശുദ്ധരെ മൂർത്ത് പ്രാർത്ഥിക്കുന്ന സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്നാണ്. പാശ്ചാത്യ സഭയിൽ നവംബർ മാസം 1-ാം തീയതിയാണ് ഈ ദിനം കൊണ്ടാടുന്നത്. ഈശോമിശിഹായുടെ ഉത്ഥാനം സകല മരിച്ചവർക്കും അനുഗ്രഹമായതും സകലരുടെയും ഉത്ഥാനത്തിൻ്റെ കാരണമായതിൻ്റെയും ഓർമ്മ നമുക്കിന്ന് കൊണ്ടാടാം. ഉയർപ്പുകാലത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ നാം ഇന്നായിരിക്കുമ്പോൾ സകല വിശുദ്ധരോട് നമുക്ക് പ്രത്യേകമായി ഇന്ന് മാധ്യസ്ഥ്യം യാചിക്കാം. ദൈവത്തിന് പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സമ്മാനത്തിനും നന്ദി പറയുവാനും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പുണ്യപദം പ്രാപിച്ചിട്ടുള്ളവരുടെ സുകൃതങ്ങൾ അനുകരിക്കുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും അവർ ആസ്വദിക്കുന്ന അവർണനീയമായ ആനന്ദത്തെപ്പറ്റി ചിന്തിക്കുവാനും നമ്മുടെ അറിവിൽപ്പെടാത്ത വിശുദ്ധരിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിശുദ്ധരുടെ പട്ടികയിൽ തിരുസഭ ഔദ്യോഗികമായി ചേർത്തിട്ടുള്ളവരുടെ ഓർമ്മ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്നെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. അതിനാൽ സ്വർഗവാസികൾ സർവരുടെയും അഥവാ വിജയസഭയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് തിരുസഭ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അവരുടെ ഗണത്തിൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മിത്രങ്ങളും ഒക്കെ അനുസ്മരിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അവരുടെ ഗണത്തിൽ ചെന്ന് ചേരുവാൻ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് സഹായകമായിരിക്കും. വിശുദ്ധരും നമ്മെപ്പോലെ മാംസരക്തങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടവർ തന്നെയാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറഞ്ഞതുപോലെ, വിശുദ്ധി നേടിയെടുക്കുവാൻ അത്യധികം അഭിലഷിക്കണം. ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും രഹസ്യത്തിൽ ആഴമായി പ്രവേശിക്കുന്നതാണ് വിശുദ്ധി. സുവിശേഷ ഭാഗ്യങ്ങൾ യേശുവിന്റെ ആത്മീയ ഭാവങ്ങളെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്നുണ്ട്. സുവിശേഷ ഭാഗ്യങ്ങളുടെ ദിവ്യരഹസ്യം യേശുവിനെ അനുകരിക്കുവാനും അവിടുത്തെ പാതയിലൂടെ ചരിക്കുവാനും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ആത്മനാ ദരിദ്രരും ഹൃദയശാന്തതയുള്ളവരും തങ്ങളുടെ പാപങ്ങളെ പ്രതി കരഞ്ഞിരുന്നവരും നീതിയെ ദാഹിച്ചിരിക്കുന്നവരും കരുണാശീലരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാന പാലകരും നീതിയെ പ്രതി പീഡകൾ സഹിച്ചിട്ടുള്ളവരുമാണ് വിശുദ്ധർ. അവരെ അനുകരിക്കുവാൻ ഇന്നത്തെ ഈ തിരുനാള് നമുക്ക് ഉത്തേജനം നൽകട്ടെ. യാക്കോബിന്റെ സന്തതികളുടെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതവും സമസ്ത ജാതി ജനങ്ങളിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രമണിഞ്ഞ് 10,000 ഇന്ന് നമ്മുടെ സ്മരണയിൽ വരുന്നു. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുന്നുമില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞിരിക്കുന്നു. ദൈവമയക്കുന്ന പീഡകൾ സഹിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി സകല വിശുദ്ധരുടെയും ഗണത്തിൽ ചേരുവാൻ നമുക്ക് യത്നിക്കാം. എന്നാൽ ഏതാനും കാലം കഴിയുമ്പോൾ അഥവാ അടുത്ത നിമിഷം തന്നെ ഈ തിരുനാൾ നമ്മുടെ ഇതുമായിരിക്കും. വിശുദ്ധ അൽഫോൺസ് ഇപ്രകാരമാണ് പറയുക, വിശുദ്ധി പ്രാപിക്കുവാനുള്ള ആഗ്രഹം പരിപാലിക്കാത്തവൻ ക്രിസ്ത്യാനി ആയിരിക്കാം, ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധിയിലേക്കുള്ള പടവുകൾ ചവിട്ടി മുമ്പോട്ട് പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് സകല വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.